Adideva Namastubhyam Prasida Mama Bhaskara Divakara Namastubhyam Prabhakara Namostute നമസ്കാരം. കേരള പഴമയോളം തന്നെ പുരാതനവും മന്ത്രവാദ പാരമ്പര്യത്തിൻ്റെ അവസാന വാക്കുമാണ് സൂര്യകാലടിമന. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്ന ഇതിഹാസ കഥാപാത്രമായി മാറിയ സൂര്യൻ ഭട്ടതിരിയുടെ വരവോടെയാണ് കാലടി എന്ന കുടുംബനാമം സൂര്യകാലടി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹം സൂര്യനെ തപസ് ചെയ്ത് മന്ത്രതന്ത്രങ്ങൾ സ്വായത്തമാക്കിയെന്നുമാണ് ഐതിഹ്യം. പരശുരാമൻ മഴുപിറിഞ്ഞ് കേരളം സൃഷ്ടിച്ചതിന് ശേഷം അന്യദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് തന്ത്രം മന്ത്രം വൈദ്യം വൈദികം തുടങ്ങിയ ചുമതലകൾ നൽകി ആചാരവ്യവസ്ഥകൾ ചെയ്ത് 64 ഗ്രാമങ്ങളിലായി താമസിച്ചുവെന്നാണ് ഐതിഹ്യമാല പറയുന്നത്. അന്യദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരിൽ മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയ 6 കുടുംബങ്ങളിൽ ഒന്നാണ് സൂര്യകാലടിമന. നൂറ്റാണ്ടുകൾ പലതു കഴിഞ്ഞിട്ടും മനയുടെ സൗന്ദര്യവും പാരമ്പര്യവും എല്ലാം ഇന്നും ഇവിടുത്തെ ഇളം തലമുറക്കാർ കാത്തുപോരുന്നു. ഓരോ തലമുറയിലും സൂര്യകാലടിമനയിലെ പ്രധാന പുരോഹിതന് സൂര്യൻ എന്ന പേര് ലഭിക്കുന്നു. ഇപ്പോഴത്തെ തലമുറയിലെ പ്രധാന പുരോഹിതനാണ് ശ്രീ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട്. ഈ മനയുടെ ചരിത്രവും ഇവിടുത്തെ ആചാരവ്യവസ്ഥകളും ബ്രഹ്മശ്രീ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നതാണ്. ഈ മനയെപ്പറ്റി നമ്മൾ കേട്ട കഥകൾക്കും അപ്പുറം മറ്റ് പല കാര്യങ്ങളും മനസ്സിലാക്കുവാനുണ്ട്. അതുകൂടാതെ നമ്മുടെ ഹൈന്ദവാചാരങ്ങളെപ്പറ്റിയും നിരവധി വിജ്ഞാനപ്രദങ്ങളായ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദയവായി വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ കേരളത്തിൽ ഭാരതത്തിൽ മറ്റ് എല്ലായിടവും ഉള്ളതുപോലെ തന്നെ ബ്രാഹ്മണരുണ്ടായിരുന്നു. ഇവിടുത്തെ ബ്രാഹ്മണരുടെ പൊതുവെയുള്ള പേര് നമ്പൂതിരി എന്നാണല്ലോ. അത് അതിന് പല വ്യാഖ്യാനങ്ങളും പറയാറുണ്ട്. സംസ്കൃത രീതിയിലൊക്കെ ചില അർത്ഥങ്ങളൊക്കെ പറയാറുണ്ട്. നം പൂരേതി ഇതി നമ്പൂതിരി എന്നൊക്കെ പറയാറുണ്ട്. അതെത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്പി നമ്പിടി നമ്പിഷ്ടാതിരി നമ്പ് എന്ന് പറയുന്നതായിട്ടുള്ള തിരുമുൻപ് മുതലായിട്ടുള്ള ആ നമ്പ് ശബ്ദം അതിൽ നിന്നാണ് നമ്പൂതിരി എന്ന് വന്നിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ ബ്രാഹ്മണർ പൊതുവേ തന്നെ നമ്പൂതിരി എന്നാണ് അറിയപ്പെടുക. പിന്നെ അതിൽ തന്നെ പല വിഭാഗങ്ങൾ അവാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഭട്ടവൃത്തിയുള്ളവർക്ക് ഭട്ടതിരി, അതിൽ തന്നെ ആഢ്യത്വം കൂടെ ഉണ്ടെങ്കിൽ ഭട്ടതിരിപ്പാട്, ഇങ്ങനെയൊക്കെ പറയും. എന്തായാലും ഈ പറയുന്ന പല വിഭാഗത്തിലുള്ള ബ്രാഹ്മണർക്ക് പൊതുവെ ഈശ്വരാരാധന അതുപോലെ തന്നെ പഠിക്കുക പഠിപ്പിക്കുക ഇതൊക്കെയാണല്ലോ ബ്രാഹ്മണരുടെ 6 കർമ്മങ്ങൾ പറഞ്ഞിരിക്കത്തുള്ളത്. അപ്പം അതിൽ മന്ത്രവാദത്തിന് വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് പറയാവുന്ന ഒരു സമ്പ്രദായത്തിലാണ് സൂര്യകാലടി മന പണ്ട് മുതലേ അറിയപ്പെട്ടു വന്നിട്ടുള്ളത്. പഴയ ചില രേഖകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ സാമൂതിരിയുടെ കണക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്ത്രത്തിന് ഇന്നിന്ന ആൾക്കാർ, മന്ത്രവാദത്തിന് ഇന്നിന്ന ആൾക്കാർ എന്നൊക്കെയുള്ള ചില രേഖകളുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യകാലടി മന മുതലായിട്ടുള്ള 4 ഇല്ലങ്ങളാണ് മന്ത്രവാദത്തിന്: കല്ലൂരും കാട്ടുമാടവും
കാലടിമന എന്നാണെന്ന് അന്നറിയപ്പെടുന്നത്. അതും അതുപോലെ തന്നെ തന്ത്രത്തിന് ഇന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചില വ്യവസ്ഥകളുണ്ടായിരുന്നു, പഴയകാല വ്യവസ്ഥകളുണ്ടായിരുന്നു, അതിന് രേഖകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ മന്ത്രവാദത്തിനാണ് പ്രാമാണ്യം അഥവാ പ്രാധാന്യം. ഇവയൊക്കെ പരസ്പര പൂരകങ്ങളായതുകൊണ്ട് ഈ മന്ത്രവാദം, തന്ത്രം, ജ്യോതിഷം, വൈദികം, ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എല്ലാത്തിനും പ്രാമാണ്യം ഉണ്ടെങ്കിലും മന്ത്രവാദത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പാരമ്പര്യമാണ് ഈ മനയ്ക്കുള്ളത്. ഏതാണ്ട് ഒരു 600 വർഷങ്ങൾക്ക് മുൻപ് സാമൂതിരിപ്പാടുമായിട്ടുള്ള എന്തോ ഒരു ഒരു അലോഹ്യത്തിൻ്റെ പേരിലാണത്രേ ഇങ്ങോട്ട് വരാൻ, കോട്ടയത്തേക്ക് വരാൻ. അതുവരെ കുമരനെല്ലൂർ ആയിരുന്നു. അവിടെ തന്നെ കാലടി എന്ന് പറയുന്നതായിട്ടുള്ളൊരു സ്ഥലം ഇന്നുമുണ്ട്. കുട്ടിപ്പുറത്തേക്ക് പോണ വഴിക്ക് കാലടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് പഴയ ഇല്ല, അത് ആ പേരും ഇപ്പോഴും ആ സ്ഥലത്തേക്ക് പേര് കാലടി എന്ന് തന്നെയാണ്. അവിടെ അങ്ങനെ ഒരു അലോഹ്യം അവിടെ ഉണ്ടാകുകയും അതേസമയത്ത് തന്നെ തെക്കുംകൂർ രാജാവ് ഇവിടെ വന്ന് രാജഗുരുവായിട്ട് ഇരിക്കണം എന്ന് ഉള്ള അഭ്യർത്ഥന മാനിച്ചാണ് അന്ന് കുടുംബം ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്നാണ് പറയാം. അപ്പം എന്തായാലും അവിടെ ആയിരുന്നപ്പോഴും ഇവിടെയും ഒക്കെ തന്ത്രത്തിന് അഥവാ ക്ഷേത്രതന്ത്രം, ഇവിടെ രണ്ടും രണ്ടായിട്ടാണല്ലോ പറയുക. കേരളത്തിലെ ഒരു സമ്പ്രദായത്തിൽ തന്ത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രതന്ത്രം ചെയ്യുന്നവരെയാണ് തന്ത്രി എന്ന് പറയുക, അതാണ് തന്ത്രമെന്നും. അങ്ങനെ ഒരു വാസ്തവത്തിൽ ശരിയല്ല. തന്ത്രം എന്ന് പറഞ്ഞാൽ അനവധി സബ്ജക്റ്റുകൾ ഉള്ള ഒരു വലിയ മേഖലയാണ് തന്ത്രം. അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഭാഗമാണ് മന്ത്രശാസ്ത്രം. മന്ത്രശാസ്ത്രം എന്നാണ്, മന്ത്രവാദം എന്നല്ല പറയണ്ടേ, മന്ത്രശാസ്ത്രമാണ്. മന്ത്രങ്ങളെ വേണ്ട വിധം ഉത്ഥാനം ചെയ്യുക, മന്ത്രോത്ഥാനം എന്നാണ് പറയുക, അവയെ ക്രമപ്പെടുത്തുക, അവയെ പരസ്പരം യോജിപ്പിക്കുക, അതിനുള്ള കൽമഷങ്ങൾ തീർക്കുക, അതുകൊണ്ടുള്ള പ്രയോഗവിധികൾ പഠിക്കുക, അവയെ വേണ്ടും വണ്ണം സമൂഹത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഇതൊക്കെയാണ് മന്ത്രവാദത്തിൽ വരുന്നത്. പഠിക്കുകയും റിസർച്ച് ചെയ്യുക എന്ന് പറയട്ടെ, ഇന്നത്തെ കാലത്ത് എന്ന രീതിക്ക് പറയുകയാണെങ്കിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് വിവിധ മന്ത്രങ്ങൾ. അങ്ങനെ അനവധി മന്ത്രങ്ങൾ പുതുതായിട്ട് പോലും ഉണ്ടായിട്ടുണ്ട്. മന്ത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. മന്ത്രത്തെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് സാമാന്യന മന്ത്രം എന്ന് പറഞ്ഞാൽ അത് പുതുതായിട്ട് എത്ര വേണമെങ്കിലും ഉണ്ടാകാം, എന്താ ഉണ്ട്, അവയെ കണ്ടുപിടിക്കാം. അതിൻ്റെ ഉപയോഗക്രമങ്ങൾ ആവശ്യത്തിനനുസരിച്ച് അവയെ പല പല കോമ്പിനേഷനും ഉണ്ടാക്കാം. എന്നാലത് പരിപൂർണമായിട്ട് ശാസ്ത്രീയമായിരിക്കണം, അല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ അതിന് വിപരീത ഫലങ്ങളുണ്ടാകും. അപ്പോൾ അതിലേക്ക് നിയുക്തന്മാരായിട്ടുള്ള ഒരു പാരമ്പര്യം എന്ന് വേണം സൂര്യകാരുടെ മനയെപ്പറ്റി പറയാനുള്ളത്. പിന്നെ അതിൻ്റെ ഈ പറഞ്ഞ യക്ഷിയുടെ ചരിത്രവും അതൊക്കെ സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാനത് ആവർത്തിക്കണമെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ ഒരു പ്രധാന ദിവസമായിട്ട് ആചരിച്ചു വരുന്നത്. ഒരിക്കൽ വളരെ പണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ നോക്കുന്നു, വിനായക ചതുർത്ഥി ആഘോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമുള്ളൊരു സംഗതിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടിക്കാലത്ത് മറ്റൊക്കെ. എന്നുവെച്ചാൽ ഈ മലയാളിക്കും നമ്മുടെ ഇവിടുത്തെ ബ്രാഹ്മണർക്കും ഒക്കെ ഗണപതി സർവത്തിനും വേണം എന്നറിയാം എന്നുള്ളതല്ലാതെ ഗണപതിക്കൊരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഇവിടെ അല്ലാതെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇതിന് കുറച്ചൊരു വ്യത്യസ്തത പറയാനുള്ളത് എടപ്പള്ളി ഗണപതിക്കാണ്. എടപ്പള്ളി ഗണപതിയുടെ ഈ എന്ന് പറയുന്നത് ഇവിടുത്തെ സമാനമായിട്ടുള്ള ഇവിടുത്തെ വിധാനങ്ങളും പൂർണ്ണമായിട്ട് തന്നെ അങ്ങനെയാണ്. അവർ ഉപാസകന്മാരായിരുന്നല്ലോ. എടപ്പള്ളി രാജാവ് എന്ന് പറയുന്ന നമ്പൂരിയാണ്, ബ്രാഹ്മണനാണ്, അവർ ഇതേ രീതിയിലുള്ള ഉപാസകന്മാരായിരുന്നു എന്നാണ് പറയപ്പെടുക. ഇന്നിപ്പോൾ കുറച്ച് വിധാനങ്ങളൊക്കെ മാറി അവിടെ മേൽശാന്തി പൂജ കഴിക്കുക അങ്ങനെ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവരായിരുന്നു പൂജ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ ഇവിടുത്തെ അതേ രീതിയിലും വിധാനത്തിലുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിനായക ചതുർത്ഥി അല്ലെങ്കിൽ എല്ലാ മാസവുമുള്ള ചതുർത്ഥി ദിനം, വെളുത്ത പക്ഷത്തെ ചതുർത്ഥിയും കറുത്ത പക്ഷത്തെ ചതുർത്ഥിയും രണ്ടും വിശേഷമാണ് ഗണപതിക്ക്. അതിൽ വെളുത്തപക്ഷ ചതുർത്ഥി ഒരു ആചരണം നമ്മൾ നടത്തി വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാദ്രപദ മാസത്തിലെ അഥവാ സിംഹമാസത്തിലെ വിനായക ചതുർത്ഥി അത് വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നു. പണ്ട് കാലം മുതൽ ആൾക്കാരൊക്കെ ധാരാളം വരിക, അവർ എല്ലാവരുടെയും പേരിൽ ഗണപതി ഹോമം നടത്തുക, ഈ ഗണപതി പ്രാതൽ നടത്തുക, പ്രത്യക്ഷ ഗണപതി, ഇതൊക്കെ ഇവിടുന്ന് പോയ ടേംസാണ്.
ഈ പ്രത്യക്ഷ ഗണപതി പൂജ, ഗണപതി പ്രാറൽ എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ സർവ്വസാധാരണമായിട്ട് അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഈ ഇതൊക്കെ ഗണപതിയായിട്ട് പ്രത്യക്ഷ ഗണപതി എന്ന് വെച്ചാൽ ആനയും ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് ഈ ഹോമകുണ്ഡത്തിൽ ആവാഹിക്കുന്നതോടൊപ്പം തന്നെ തണ്ടുലത്തിലും ആവാഹിക്കുന്നു. ഈ അവിടെ നിൽക്കുന്ന ആനയിലും ആവാഹിക്കുന്നു. പീഠപൂജയും അവിടെ നടത്തുന്നു. ഇവിടെ ആവാഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെയും നടത്തുന്നു. ഹോമത്തിൽ നടത്തുന്നു, മണ്ഡലത്തിൽ നടത്തുന്നു. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ഈ ഗണപതിയെ പൂജിക്കാമോ അതുകൊണ്ടായിരിക്കും ആ പ്രത്യക്ഷത്തിൽ ഗണപതി രൂപം ആനയുടേതായതുകൊണ്ടായിരിക്കും ആ ആനയെ നിർത്തി പൂജിച്ചു തന്നെയാണ്. ആനയായിട്ടാണ് നമ്മൾ ഇപ്പോൾ കൊടിയേറ്റ് ആറാട്ട് അല്ല ആറാട്ടിനും മറ്റുമൊക്കെ വാഹനത്തിനാണ് പൂജിക്കുക. അവിടെ ആന എന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആനയെ പൂജിക്കേണ്ടതും ഇല്ല എന്നാണ് പറയാം. രഥാദികളുടെ ആണല്ലോ എഴുന്നള്ളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ആനപ്പുറത്ത് കയറ്റി ഇന്ന് ഒരു തന്ത്രഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. വാഹനത്തിൽ അപ്പോൾ ആ വാഹനത്തിനെയാണ് പൂജിക്കുക. അവിടെ പീഠപൂജയാണ് ചെയ്യേണ്ടത്. പീഠം പൂജിച്ച് അവിടെ ദേവനെ ഇരുത്താനുള്ള പീഠമാണ് അവിടെ പൂജിക്കുക. ഇനി അതല്ല, മൃഗമാണെന്നുണ്ടെങ്കിൽ പോലും ആ വാഹനം ആയിട്ടാണ് പൂജിക്കുക. അതാത് മൂർത്തിയുടെ വാഹനമായിട്ടാണ് അവിടെ പൂജിക്കുക, അല്ലാതെ ആനയായിട്ടല്ല. ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷ ഗണപതി പൂജ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെയല്ല, ഗണപതിയെ തന്നെയാണ് ആവാഹിക്കുക. ഗണപതിയെ ആവാഹിച്ച് ആ മൃഗത്തിൽ ആനയിലേക്ക് ഗണപതിയെ ആവാഹിച്ച് വ്യാപകാദി ഗണപതിയുടെ വിധാനങ്ങളോടുകൂടിയാണ് പൂജിക്കപ്പെടുക. എന്നിട്ട് ഈ ഹോമാനന്തരം അഥവാ മണ്ഡലപൂജയുടെ മണ്ഡലത്തിലെ തണ്ടുലത്തിൽ ഉള്ള പൂജയുടെ മധ്യത്തിലെങ്കിൽ നിവേദ്യ മധ്യത്തിലാണ് ഹോമം തുടങ്ങേണ്ടത് ശരിക്കും. അതിപ്പോൾ കൂടുതൽ ദേവിയൊക്കെ ഹോമിക്കാനുണ്ടെങ്കിൽ അതിന് മുമ്പേ തുടങ്ങും. എന്നാലും ആ രീതി പറയുകയാണെങ്കിൽ ആ ഒരു പുരസ്കരണ വിധിയായിട്ടേ ഈ ദേവനെ പൂജിച്ച് നിവേദ്യത്തിൻ്റെ പകുതിയാകുന്ന സമയത്ത് പുറത്തേക്ക് വന്ന് ഹോമം ചെയ്ത് പുറത്തേക്ക് എന്നുള്ളതല്ല, ഇപ്പോൾ അമ്പലത്തിനുള്ളിലാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് ഹോമം പൊടി വൈശ്യ ഹോമം പൊടി ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഗണപതി ഹോമം ആ സമയത്താണ് നടത്തേണ്ടത്. അങ്ങനെ ഗണപതി ഹോമം അവിടെ ഹോമവും ചെയ്ത് അതോടൊപ്പം തന്നെ ബ്രാഹ്മണനെയും പൂജിച്ച് ഗണപതിയായിട്ടുള്ള തന്നെ പൂജിച്ച് അദ്ദേഹത്തിനും ഭക്ഷണം കൊടുത്ത് പിന്നെ ഈ മൃഗത്തെയും ഗണപതിയായിട്ട് തന്നെ പൂജിച്ച് ആ ഭക്ഷണം കൊടുത്ത് അത് ഒരു കംപ്ലീറ്റാക്കി ബലിയും കൂടെ ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു ബലിയും കൂടെ ചെയ്യണം. ഇതിവിടെ ആകുമ്പോൾ ആ പുരസ്കരണ വീട്ടിൽ പൂർത്തിയായി. വീണ്ടും ഇവിടെ മണ്ഡലത്തിൽ വന്ന് പൂജ അവസാനിപ്പിക്കുക. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ക്രിയയുടെ ഈ ഗണപതി ഹോമത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പ്രത്യക്ഷ ഗണപതി പൂജയും ഗണപതി പ്രാതലും. ഞങ്ങൾ പ്രാതലിനെ പറഞ്ഞുകൊണ്ടിരുന്ന പേര് ഇവിടെ ഇതൊക്കെ ഈ പറഞ്ഞ പണ്ട് മുതലേ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ വിശേഷ ദിവസങ്ങളുടെ ഗണപതി ഹോമം നടത്തിയത്. വിനായകമൂർത്തി പ്രത്യേകിച്ച് ഈ ചിങ്ങമാസത്തിലെ വിനായകമൂർത്തിക്കും മറ്റുമൊക്കെ ഈ വിധാനത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ അതിനോടൊപ്പം പറയാവുന്നതാണ് ഈ ഗണപതി ഹോമം സാമാന്യേന കേരളത്തിൽ ധാരാളമായിട്ട് നടന്നുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോമമാണ് ഗണപതി ഹോമം. അത് എല്ലാവരും തന്നെ ചെയ്യും. ഗണപതിയെ ഉപാസിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അതിനൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഗണപതി ഇല്ലാണ്ട് പറ്റൂല. ഗണപതി ഹോമം ചെയ്യുകയോ ഗണപതിയെ പൂജിക്കുകയോ ചെയ്യാത്തതായിട്ടുള്ള ഒരു വ്യക്തിയും ഈ സമ്പ്രദായത്തിലുള്ള തന്ത്രിമാരാണെങ്കിലും ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണെങ്കിലും ഏറ്റവും ആദ്യം അവിടെ കയറി ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താ, അവിടെ ഗുരുഗണപതി പൂജിക്കുക. എന്നിട്ട് ഗണപതി ആവാഹിച്ച് ഒന്നുകിൽ നിവേദ്യം അല്ലെങ്കിൽ ഒരു അർഘ്യം കൊടുത്ത് മാനസപൂജ ചെയ്ത് കഴിഞ്ഞിട്ടേ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ പറ്റുള്ളൂ. അത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഗണപതി ഇല്ലാതെ ഒന്നും ഇല്ല എന്നാണുള്ളതാണ്. അപ്പോൾ അതുണ്ട് എല്ലാവർക്കും ഉണ്ട്. ഗണപതി പ്രത്യേകം തന്നെയാണ് എല്ലാവർക്കും. എങ്കിലും ഇവിടുത്തെ ഒരു സമ്പ്രദായത്തിൽ ആ സാധാരണയായിട്ട് ഉപാസന ചെയ്യുന്നതായിട്ടുള്ള സമ്പ്രദായത്തിലല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവൻ, പ്രധാനപ്പെട്ട ഗണപതിയുടെ രൂപം അഥവാ വിഗ്രഹം അല്ലെങ്കിൽ ഉപാസന എന്നുള്ളതുകൊണ്ടായിരിക്കും ഈ സമയക്രമത്തിനുള്ള വ്യത്യാസം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗരവും ഗാണപത്യവും ഒരുപോലെ എന്ന് വിചാരിച്ച് അതിന് പ്രത്യേകത കൊടുത്തുള്ള ഒരു സമ്പ്രദായത്തിലാണ്. അപ്പോൾ സൂര്യൻ സാക്ഷിയാണെന്നാണ് പറയുക. ഇവിടെ വിളക്കും വയ്ക്കുന്ന പതിവില്ല. എത്ര കേമായിട്ടാണെന്നുണ്ടെങ്കിലും ഇവിടെ വെച്ച് നടത്തുമ്പോൾ ഒരു നമ്മളിപ്പോൾ ഗണപതി ഹോമം എല്ലാവരും നടത്തുന്നുണ്ടല്ലോ. എല്ലാവരും വലത്ത് വശം ഒരു വിളക്ക് വെച്ച് അവിടെ നേരിച്ച് അങ്ങനെയൊക്കെയാണല്ലോ പതിവ്. അങ്ങനെ ഒരു പരിപാടി ഇല്ല. നിത്യം ഗണപതി ഹോമം വിളക്കേ പറ്റും. ഇന്നിപ്പോൾ കണ്ടില്ലേ, അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിളക്കിൻ്റെ ഒരു ആവശ്യമില്ല. അവിടെ സൂര്യനാണ് സാക്ഷി.
അഥവാ ആ സൂര്യമണ്ഡല മധ്യസ്ഥിതനായിട്ടുള്ള ഗണപതിയാണെന്ന് വേണം പറയാൻ. ഇപ്പോൾ അതിനെ കുറച്ച് ആ പ്രകരണങ്ങളൊക്കെ ചില ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ, ഈ തന്ത്രഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ അത് കാണുന്നുമുണ്ട്. ഈ പരശുരാമകല്പസൂത്രത്തിലും മറ്റുമൊക്കെ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വേറെയും ചില ഗ്രന്ഥങ്ങളുടെ അത് കണ്ടിട്ടുമുണ്ട് കേട്ടോ. അത് നമ്മുടേത് മാത്രം എന്ന് വിചാരിക്കേണ്ട, പഴയ പൂർവിക ഗ്രന്ഥങ്ങളിലത് ഉണ്ട്, ആ ഗണപതിയുടെ ആ സമ്പ്രദായം മറ്റൊക്കെ. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഗണപതി ഹോമം എന്ന് തന്നെ പറയാം. രാത്രിയിൽ നടത്തേണ്ടതായിട്ടുള്ള ഗണേശബലിയും അതുപോലെ തന്നെ ഹോമവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് അപ്പോൾ ഗണപതിയുടെ കൂടുതൽ വൈവിധ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ വരിക. ഇവിടെ ആ സൂര്യമണ്ഡല മധ്യസ്ഥനായിട്ടുള്ള ഗണപതി എന്നുള്ളൊരു ഒരു സങ്കല്പമാണ് ഇവിടെയുള്ളത്. ആ ഗണപതി തന്നെയും ഭാര്യയോടുകൂടിയാണ്, ലക്ഷ്മി സഹിതനായിട്ടാണ്. മഹാലക്ഷ്മി സമേത മഹാഗണപതി എന്നാണ് പറയുക തന്നെ. മഹാലക്ഷ്മി ആണ് ഭാര്യ. ആ മഹാലക്ഷ്മിയെ ആലിംഗനം ചെയ്തുകൊണ്ട്, ഇടത്തെ തുടയിലിരുത്തി ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഈ വിഗ്രഹം, വിധാനവും പൂജ ഒക്കെ അങ്ങനെ തന്നെയാണ്. കൂടാതെ ഈ സൗരമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ആണ്. അതുകൊണ്ടായിരിക്കണം ഈ ഉദയത്തിന് ശേഷം എന്നുള്ള ഒരു രീതി ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന വൈവിധ്യങ്ങൾ അനവധിയാകണം ഒരിക്കും. ഇപ്പോൾ വാഞ്ചാകൽപ്പലത എന്ന് പറയുന്നതായിട്ടുള്ള സമ്പ്രദായത്തിലെ യാഗം നടത്തി, അതിനുകൊണ്ട് യാമങ്ങളും സമയക്രമങ്ങളും ഒക്കെ ചിലത് പറയുന്നതല്ലോ. അതിൽ പറയുമ്പോൾ ഈ ഉദയത്തിന് മുൻപേ തീരേണ്ട ഒരു രീതിയുണ്ട് വംശാകൽപ്പ ഗണപതിക്ക്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക്, നട്ടുച്ചയ്ക്ക് അതിൻ്റെ വശോദ്ധാര ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ വൈവിധ്യങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഇവിടെ പണ്ട് മുതലേ ഈ വിധാനത്തിലുള്ള ഗണപതി ആയതുകൊണ്ടാകണം സൂര്യോദയത്തിന് ശേഷം മാത്രമാണ് സൂര്യനെ കണ്ടുകൊണ്ട് അഥവാ സൂര്യമണ്ഡലത്തിൽ ധ്യാനിച്ചുകൊണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടെ പതിവും. നമ്മളൊക്കെ വികാരജീവികളാണ് അല്ലേ? വികാരങ്ങളെ കൊണ്ടാണ് മനുഷ്യനുണ്ടായിട്ടുള്ളത്, അല്ലാണ്ട് ശരീരത്തെ കൊണ്ടല്ല, വികാരങ്ങളാണ്. വികാരങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവൻ ജഡമാണ്. അപ്പോൾ വികാരങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. ഇനി അതിൽ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വികാരം എന്താണ്? സുഖം വേണമെന്നുള്ള ആഗ്രഹം, സുഖിക്കുക, ആനന്ദിക്കുക, ഇതിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വേറെ പല കാര്യങ്ങളും ചെയ്തു വരുന്നത്, നമ്മളൊക്കെ ഓരോന്ന് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ഇവൻ ഇതാ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഷൂട്ട് ചെയ്യുന്ന എന്തിനാ? എൻ്റേതായിട്ടുള്ള ഒരു കലാസൃഷ്ടി, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്നതായിട്ടുള്ള എൻ്റെ ചില സങ്കല്പങ്ങളുണ്ട്, അതിനനുസരിച്ച് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഭംഗിയായിട്ട് മറ്റുള്ളവരെ കാണിക്കുകയും അവരത് കണ്ട് ഒരു സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ. അങ്ങനെ സർവ്വ ജോലി നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും എനിക്ക് സുഖമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. വളരെ കഠിന പ്രയത്നം ചെയ്ത് സ്വരൂപിക്കുന്ന ധനം കൊണ്ട് ഉപയോഗിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിൽ നിന്ന് വീണ്ടും സുഖം അനുഭവിക്കുക. അപ്പോൾ ഈ സുഖേച്ഛുക്കളാണ് നമ്മളൊക്കെ എല്ലാവരും സുഖം ആണ് ആത്യന്തികമായിട്ട് കാംക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മളൊക്കെയും സകല ജീവജാലങ്ങളും ആനന്ദസ്വരൂപം മാത്രമായ, പരിപൂർണ ആനന്ദസ്വരൂപം മാത്രമായ ഈശ്വരൻ്റെ അംശങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ആ ഈശ്വരൻ്റേതായിട്ടുള്ള പ്രത്യേക ഗുണമാകുന്ന പരമാനന്ദം, സർവത്ര ആനന്ദിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ഭാവം ഓരോ ജീവിയിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റേക്കുള്ള പ്രയത്നങ്ങളാണ് നമ്മളിതൊക്കെ. എങ്ങനെ ആനന്ദിക്കാൻ പറ്റും, എങ്ങനെ സുഖിക്കാൻ പറ്റും എന്ന് ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നതൊക്കെയും. പക്ഷേ ഇവിടെ പലപ്പോഴും നമുക്കൊക്കെ വഴിതെറ്റിപ്പോവും. ഈ സുഖം അനുഭവിക്കണം എന്ന് വിചാരിച്ച് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതൊക്കെയും പലപ്പോഴും വഴിതെറ്റിപ്പോവും. അങ്ങനെ വഴിതെറ്റിപ്പോകുമ്പോഴാണ് അത് ഈ നമുക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ മറ്റൊരുവൻ്റെ സുഖത്തെ എടുത്തനുഭവിക്കാൻ നമുക്ക് പറ്റില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സുഖം തന്നെ അനുഭവിക്കാനേ പറ്റുള്ളൂ. മറ്റൊരാളിൽ നിന്നും കവർന്നെടുത്ത് സുഖം അനുഭവിക്കാൻ ഒരു കാലത്തും എനിക്ക് സാധിക്കില്ല. പക്ഷേ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. മറ്റുള്ളവനെ ഇല്ലാണ്ടയാക്കി അഥവാ അവൻ്റെ സുഖഭോഗ വസ്തുക്കൾ എനിക്ക് കിട്ടണം എന്ന ഒരു രീതിയാണ് ഇന്നത്തെ കാലം. അത് എല്ലാ തലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ പഠിക്കുന്ന തലങ്ങളിലൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികളെ പഴയ പോലെ നീ ഭംഗിയായിട്ട് നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നതിന് പകരം നീ അവനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണം, അവന് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പാടില്ല, അത് നിനക്കേ കിട്ടാൻ പാടുള്ളൂ, നിനക്ക് റാങ്കാണ് വേണ്ടത്, നിനക്ക് പഠിത്തവും ഞാനും വേണമെന്നല്ല ആരും പറയാറുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള മത്സരമാണ്.
അങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തരും ഓരോ തലങ്ങളിലുള്ളവരും രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കുടുംബസ്ഥന്മാരും കൃഷിക്കാരാണെങ്കിലും എല്ലാവരും തന്നെ എങ്ങനെയും എനിക്ക് സുഖം കിട്ടണമെന്നല്ല, മറിച്ച് അവൻ്റെ സുഖം കൂടെ കവർന്നെടുത്ത് എനിക്ക് കിട്ടണം എന്നൊരു ചിന്ത ആണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, മത്സരം തന്നെയായിട്ട് മാറുന്നു. ഈ മത്സരം കൂടുമ്പോൾ കൽമഷങ്ങൾ കൂടുന്നു. ഈ സുഖം അനുഭവിക്കുന്നതിന് നേർവിപരീതമായിട്ടുള്ള അവസ്ഥ, അതായത് അതിഭയങ്കരമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ വരുന്നു. ആ വെറുപ്പും വിദ്വേഷവും വന്നു ചേർന്ന ഒരു മനസ്സിൽ സുഖം അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു കാലത്തും സാധിക്കില്ല. ഇതവൻ തിരിച്ചറിയുന്നില്ല, അവൻ ജീവിതാവസാനം വരെ ഇത് ഇവൻ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു, സുഖം അനുഭവിക്കാൻ അവന് സാധിക്കുന്നില്ല. ജീവിതകാലം മുഴുവൻ അവന് സുഖം അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇനി വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. സാധാരണ ഇപ്പോൾ ധാരാളം ഡിവോഴ്സ് നടക്കാറുണ്ട് സാധാരണ ആൾക്കാരുടെ. പണ്ടൊക്കെ ഇതൊരു വലിയ നാണക്കേട, പുറത്ത് പറയാൻ തന്നെ. ഇന്ന് അതൊരു നാണക്കേടല്ല, എന്താണെന്ന് വെച്ചാൽ പകുതി പേരും ഡിവോഴ്സിലേക്ക് പോകുന്നതാണ് കാണുന്നത്. എന്താണ് ഭാര്യ ഭർത്താവ് രണ്ടുപേർക്കും എന്തെങ്കിലും ഐടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു 5-6 digit ശമ്പളം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരവരുടെ ഈഗോ പിന്നെ വളരുകയാണ്. അതിൻ്റെ പേരിൽ എൻ്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. എന്നാൽ എനിക്ക് മത്സരമാണ് പ്രധാനം. അങ്ങനെ സ്വയം നാശത്തിലേക്ക് പോകുന്ന ഒരു ഒരു വല്ലാത്ത ഒരു മത്സരാധിഷ്ഠിത സമൂഹത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അത് മാറ്റിയിട്ട് എനിക്ക് സുഖം വേണം, എനിക്ക് സുഖം അനുഭവിക്കേണ്ടതാണ്, ഈ ഓരോ അനുനിമിഷവും എനിക്ക് സുഖം അനുഭവിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ കാര്യമാണ് എനിക്ക് അന്യർക്ക് സുഖം കൊടുക്കുക, അന്യർക്ക് സുഖിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അതിലൂടെ കിട്ടുന്നതായിട്ടുള്ള ഒരു വലിയതായിട്ടുള്ള ഒരു ആഹ്ലാദം, അതുപോലെ മറ്റൊരു സുഖമില്ല എന്ന മനസ്സിലാണ്. ഇതിലേക്കൊന്നും ആരും ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കാനുള്ള ഒരു പ്രവണത വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം വേണ്ടതാണ്. ഇന്നതാണ് ഇല്ലാത്തത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓരോന്നിനും ഭാരതീയ സംസ്കാരത്തിലുള്ള ഓരോ ഈവൻ മന്ത്രങ്ങളിലാണെങ്കിൽ പോലും വേദത്തിനോട് ചോദിക്കണം. വേദത്തിൻ്റെ അർത്ഥം അറിയാൻ, എന്തിനാണ് വേദം, ഇത് വേദത്തിനോട് ഇതൊന്ന് ചോദിച്ചാൽ മറുപടി കിട്ടും. വേറെ ഒരു ശാസ്ത്രത്തിനും കിട്ടില്ല. ഗായത്രി മന്ത്രം എടുക്കുക, എന്താണ് തത് സവിതു വരേണ്യം ഭർഗ ദേവസ്യ ധീമഹി. ഇത് ഓരോന്നും ആദ്യത്തെ പദത്തിനുള്ള ഉത്തരമാണ് രണ്ടാമത്തേത്. തത് അത് എന്താ അത് സവിതു ഉത്തരം ആണത്. സവിതു എന്നാണ് ഉത്തരം പറയണത്. തട് എന്ന് പറഞ്ഞ് അതെന്താണ്, അത് സവിതാവിതാണ്. വരേണ്യം എന്താണ്, എനിക്ക് വേണ്ടതായ ശ്രേഷ്ഠനെ തരുന്ന യാറൊന്നാണോ, അതാണ് ഈ സവിതാവ്. ഭർഗസ് പിന്നെ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് ദേവസ്യ. ഇനി ആ ദേവനെ കിട്ടിയാൽ തന്നെ എന്താ നമുക്ക് പറ്റുന്നത്, ആ ദേവൻ്റെ ധീ ബുദ്ധി ദേവസ്യ ധീമഹി. ധീ അവിടെ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുന്ന നമുക്ക് മനസ്സിലാകാം. എന്നുവെച്ചാൽ അതാണ് എനിക്ക്, അതെന്നെ പ്രചോദിപ്പിക്കട്ടെ. ആ ഘടന, ആ ഗായത്രിയുടെ ഘടന തന്നെ ഓരോ വാക്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം കൂടെയാണ്. അതിന് തൊട്ട് മുമ്പത്തെ വാക്കിലേക്ക് പോയാൽ മതി, അതിനുള്ള ഉത്തരം കിട്ടും. വേദം പരിപൂർണമായിട്ട് അങ്ങനെയാണ്. എങ്ങനെ ഇത്രയും ശാസ്ത്രീയമായിട്ട് ഘടിപ്പിച്ച് പോകുന്നു എന്നുള്ളത് അത്ഭുതമാണ്. അതിലേക്ക് ഓരോന്നിലേക്കും പോയി കഴിഞ്ഞാൽ വേദമന്ത്രങ്ങളൊക്കെ എങ്ങനെയാണ്, വിദ്യ എന്ന് വെച്ചാൽ ജ്ഞാനമാണല്ലോ. ഈ ജ്ഞാനം മാർഗമായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ ഓരോന്നിനുമുള്ള ഉത്തരം അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നുള്ളൂ. വേറെ ഒരു ശാസ്ത്രത്തിലും അങ്ങനെയില്ല. അപ്പോൾ ഈ പറയുന്ന വിജ്ഞാനത്തെ വേണ്ടും വണ്ണം അറിഞ്ഞ് ഉള്ള ഒരു ജീവിത ശൈലിയും സംസ്കാരവും ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം, സമാധാനം, സുഖം ഇതെല്ലാവർക്കും അനുഭവിക്കാറാകും. അങ്ങനെയാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ അധ്യായവുമായി വീണ്ടും കാണാം.